Hi, welcome back to our YouTube channel. I am Pynkili. ആദ്യം തന്നെ എല്ലാവർക്കും ലോട്ട് ഓഫ് താങ്ക്സ്. എന്താ പറയണേ, നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ലാസ്റ്റ് സൺഡേയിലാണ്, ഒരു 1 വീക്ക് മുമ്പാണ്, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ. അതിന് തന്നെ കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.4K പ്ലസ് വ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ്, മിക്കവാറും നാളെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് സൺഡേയോ ആയിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഉള്ള ഒരു ഏകദേശം 2.45K പ്ലസ് വ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 400 പ്ലസ് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ എ ഹ്യൂജ് സപ്പോർട്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കൊച്ചിന് എന്ത് ഇത്രയും ബിൽഡപ്പ് ഇട്ട് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അത് ചെറിയതായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഇനിഷ്യൽ സ്റ്റേജിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിയാണ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഇത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാച്ചുറൽ ഹെയർ കെരാട്ടിൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു ഹോം റെമഡീസ് ഒക്കെ വെച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ, എന്നാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ, ഫ്രീ കോസ്റ്റ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്ക് നോർമൽ എടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ, ഹോം റെമഡീസ് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ നോർമലി ഒരു പാർലറിലൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 7000 എബോ റേറ്റ് എന്തായാലും വരും ഒരു കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റിനൊക്കെ. അതൊക്കെ ഒരു സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഏറ്റവും ബെസ്റ്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കുറേ എന്താ, കുറേ എഫേർട്ട്സ് ഒക്കെ ഇതിൻ്റെ പുറത്തിടണം, അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ഇപ്പം ഒത്തിരി കെരാട്ടിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പാർലറിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അത്രയും നാച്ചുറൽ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കെമിക്കലാന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ഇതായിപ്പോൾ. അപ്പം നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം അത് മാത്രമാണ്. അപ്പം ഒത്തിരി ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ നാച്ചുറൽ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളം, ഏറ്റവും മുടിക്ക് ഏറ്റവും ബെസ്റ്റ് കാര്യത്തിലൊന്നാണ് മുട്ടയുടെ വെള്ളം. കാരണം നമ്മൾ ഇതിൽ നല്ലൊരു എന്താ പറയണേ, മുടിക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഫുഡ് എന്ന് തന്നെയാണ് പറയുക, ഏറ്റവും ബെസ്റ്റ് ഒന്നാണ് മുട്ടയുടെ വെള്ളം. ഇപ്പം നമ്മൾ പൊട്ടിക്കുമ്പോൾ മഞ്ഞ വീഴാൻ ചാൻസ് ഉണ്ട്, പക്ഷെ മഞ്ഞ വീണ് കഴിഞ്ഞാൽ പ്രശ്നമായിട്ടൊന്നുമില്ല, പക്ഷെ അത് ഭയങ്കര സ്മെല്ലിയാണ്. നമ്മളിപ്പം കണ്ടീഷനൊക്കെ ചെയ്താലും കുറേയൊക്കെ പോകണമെന്നൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പം നല്ല പോലെ കണ്ടീഷൻ ചെയ്ത് കളയാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ മുട്ടയുടെ വെള്ളം ആയിരിക്കും എപ്പോഴും ബെസ്റ്റ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലോവേറ ജെൽ. അലോവേറ ജെൽ അഥവാ ഞാൻ എടുത്തിരിക്കുന്നത് അലോവേറ, നാച്ചുറൽ അലോവേറയാണ്. അത് നമ്മുടെ ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം ഈ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പറിച്ചെടുക്കുക, അത് ജസ്റ്റ് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വേണം. കാരണം വെള്ളത്തിലിട്ടില്ലെങ്കിൽ ചിലപ്പം സ്കിന്നിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്താ പറയണേ, ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ, ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ ബെസ്റ്റാണെന്ന് തന്നെ പറയാം. അപ്പം അലോവേറ നേരെ നമ്മൾ എന്താ പറയുക, നേരെ പറിച്ചെടുത്തതാണ്, അല്ല ജെല്ല് നമ്മുടെ എന്താ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ജെല്ല് എടുക്കാവുന്നതുമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാല്. തേങ്ങാപ്പാല് ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയണം. കാരണം നമ്മുടെ മുടി സ്മൂത്തും ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം തേങ്ങാപ്പാല് തന്നെയാണ്. അപ്പം തേങ്ങാപ്പാലാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചോറ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും കുറേ യൂട്യൂബ് വീഡിയോസും കാണുന്ന ആൾ തന്നെയാണ്, പക്ഷെ ചോറ് അങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പച്ചരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുടിക്കുന്നില്ല, പക്ഷെ നമ്മൾ ചോറ് എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു റെമഡിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് എന്താ, നമ്മൾ റൈസിനേക്കാളും കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അരി എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ചോറ് എടുക്കുന്നതായിരിക്കും, മുടി നല്ല സോഫ്റ്റ്. ഇപ്പം നമ്മുടെ നിറയെ കേൾസ് ഉള്ള ഹെയർ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഇത്രയും സാധനമൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്ട്രെയിറ്റ് ഹെയർ, കുറച്ചും കൂടി കുറേ നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്ട്രെയിറ്റ് ഹെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലാണ്. കൂടുതലാണ് നല്ലത് എന്തായാലും വരും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് എപ്പോഴും ബെസ്റ്റ്. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ആണെങ്കിലും എടുക്കാം, പക്ഷേ ഞാൻ മോസ്റ്റ് പ്രിഫർ ചെയ്തത് ഒലീവ് ഓയിൽ തന്നെയാണ്, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് നമ്മൾ നല്ലപോലെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് നോക്കാം. അപ്പം നമ്മുടെ ഹെയർ മാസ്ക് സെറ്റായിട്ടുണ്ട്. നാച്ചുറൽ അല്ലെങ്കിൽ ഹോം റെമഡീസ് വെച്ചുകൊണ്ടുള്ള കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി
ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് രീതിയിൽ നിന്ന് തന്നെ പറയണം. വെറുതെ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇത് ചെയ്താൽ മതി, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് നമ്മൾ ഷാംപൂ കണ്ടീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിടക്കും. റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു എന്താ പറയുക, വീക്ക്ലി വൺസ് എങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി ഇപ്പം എത്ര കേർലി ഹെയർ ആണെങ്കിലും ഓൾമോസ്റ്റ് കുറേയൊക്കെ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ.